ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഇടിയപ്പത്തിനും അതുപോലെ തന്നെ അപ്പത്തിനുമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് സൈഡ് ഡിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ്, പഴം തേങ്ങാപ്പാൽ. അപ്പോൾ ഇത് ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണിത്. ഒരിക്കലെങ്കിലും കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു കപ്പ് തേങ്ങ ചിരണ്ടിയത് എടുത്തിട്ടുണ്ട്. ഒരു കപ്പിലും ഒരല്പം കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് തേങ്ങാപ്പാലെടുക്കണം. നമുക്ക് തേങ്ങയുടെ ഒന്നാം പാൽ കൊടുക്കണം, രണ്ടാം പാൽ കൊടുക്കണം. നല്ല കട്ടിയുള്ള ഒന്നാം പാൽ ആദ്യം എടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും രണ്ടാം പാൽ എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് തേങ്ങ ചിരണ്ടി ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാം പാൽ എടുക്കുന്ന സമയത്ത് നമ്മൾ അധികം വെള്ളമൊന്നും ചേർക്കരുത്. ഒരു ചെറിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഒരു ചെറിയ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം നമുക്ക്. അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ട് നമുക്ക് ഇതുപോലെ അരിപ്പയിലൂടെ ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. ഇപ്പോൾ നമ്മളോട് തേങ്ങയുടെ ഒന്നാം പാൽ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം നമുക്ക്. ഇനി വീണ്ടും അതേ തേങ്ങയിലേക്ക് തന്നെ ഞാൻ ചെറിയ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഒന്നും കൂടെ അടിച്ചെടുക്കാം. ഇനി നമുക്ക് തേങ്ങയുടെ രണ്ടാം പാലും കൂടെ എടുക്കാം. ഈ രണ്ടാം പാലിലാണ് നമ്മൾ പഴം കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിനെ നമ്മൾ കുക്കിംഗ് പാനിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക, ശേഷം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കണം. ഞാൻ ഏകദേശം അരക്കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. നിങ്ങൾ മധുരം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർക്കുക. പിന്നെ പഴത്തിന് നല്ല മധുരം ഉണ്ടെങ്കിൽ പഞ്ചസാര കുറയ്ക്കണം കേട്ടോ. ഒരു മൂന്ന് ഏലക്കായ ഒന്ന് ചതച്ചതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാരയൊക്കെ ഇപ്പോൾ അലിഞ്ഞിട്ടുണ്ടാവും. തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് രണ്ട് ചെറിയ നേന്ത്രപ്പഴമല്ല, സാധാരണ ചെറുപഴമാണ്, അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നേന്ത്രപ്പഴം വേണമെങ്കിൽ എടുക്കാം, ചെറുപഴം വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ ഞാലിപ്പൂവനാണ് എടുത്തത്. ഇനി ഇത് കൂവപ്പൊടിയാണിത്. അപ്പോൾ ഇതൊന്ന് രണ്ട് ടീസ്പൂണോളം ഞാനൊന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് കൂവപ്പൊടിക്ക് പകരം അരിപ്പൊടി എടുത്താൽ മതി കേട്ടോ. കൂവപ്പൊടിയാണ് ഇപ്പോഴത്തെ ഒരു സീസണ് നല്ലത്, തണുപ്പാണ്, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. കൂവപ്പൊടി ഇരിക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, അരിപ്പൊടി ചേർത്താലും മതി. അരിപ്പൊടിയാണ് ശരിക്കും ചേർക്കേണ്ടത്. കൂവപ്പൊടി ഞാൻ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഹെൽത്തി ആയിവാൻ വേണ്ടിയിട്ടൊന്ന് ചേർത്താണ്. അപ്പോൾ ഇത് നന്നായി തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. കൂവപ്പൊടി നല്ല തിക്കായിട്ട് ക്രീമി ആയിട്ട് വരും. അപ്പോൾ ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക, കട്ട കുത്തി പോകരുത്. ഇപ്പോൾ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്ത പാട് തന്നെ ഇത് കുക്കായി നല്ല തിക്കായിട്ട് വരും. കണ്ടില്ലേ, പഴം വെന്തതിന് ശേഷം ഇത് ചെയ്യാവുള്ളൂ. ഞാൻ പറയാൻ വിട്ടുപോയി. പഴം ഒരു മുക്കാൽ ഭാഗത്തോളം കുക്കായതിന് ശേഷം നമുക്ക് പഴം എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതേ ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ഇതിലേക്ക് കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ ഒരു അര ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തോളൂ, കുഴപ്പമില്ല. നെയ്യ് ഫ്രിഡ്ജിലിരുന്നത് കൊണ്ട് മെൽറ്റ് ആവാനായിട്ട് കുറച്ച് സമയമെടുക്കുന്നത്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പഴം തേങ്ങാപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാവും. ഇത് ഒരു ഡിസേർട്ട് പോലെയാണ് ഇവിടെ കഴിച്ചത്. സത്യത്തിൽ സൈഡ് ഡിഷായിട്ടല്ല നമ്മളെടുത്തത്, പക്ഷേ ഇത് ഇടിയപ്പത്തിന് സൈഡ് ഡിഷായിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പത്തിനൊപ്പം നമുക്ക് കഴിക്കാനായിട്ട് പറ്റുമെങ്കിലും ഇടിയപ്പത്തിനാണ് ബെസ്റ്റ് കോമ്പിനേഷൻ. അപ്പോൾ ഒരു തവണ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക, നിങ്ങൾ പിന്നെയും അങ്ങനെ തന്നെ ഉണ്ടാകുള്ളൂ, അത്ര ടേസ്റ്റിയാണ്. താങ്ക് യു, ബൈ.